എന്തിനാണ് സുഖട്ടാ, നിങ്ങൾ അത് കൊണ്ടുപോയി ഇസ്തിട്ടാട്ടെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാ? നിനക്കെന്താ പറയുന്നതിന്? ഇതെന്നും ഞാൻ രണ്ടു ദിവസത്തിരുന്നു. അല്ലപ്പാ, നീ ഇന്നലെ രാത്രി ആരോടാന്ന് കൊറേ സമയം വർത്താനം പറയുന്ന കേട്ടെ. അത് അമ്മേനെ വിളിച്ചാപ്പാ. കൊറേ സമയം വർത്താനം പറയുന്ന കേട്ടില്ല. ശശാങ്കന്റെ കാര്യം പറഞ്ഞാന്ന്. ഓന് സ്റ്റുഡിയോയിലേക്ക് വേണ്ടിട്ട് എന്തല്ലോ കമ്പ്യൂട്ടറും സാധനങ്ങളും വേണമെന്ന് പറഞ്ഞു. സ്റ്റുഡിയോ അല്ല, നീ ഓനോട് അത് കല്യാണം കഴിക്കാൻ പറ. അതിന് ചെക്കന് പെണ്ണ് കിട്ടണ്ടേപ്പാ. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇത് ഓക്കെ ആയിരുന്നു. നമുക്കെന്നാ അങ്ങനെ ചെയ്യാലോ സുഖട്ടാ. മക്കൾക്ക് ഓരോ കാതില് കുറിക്ക് ചേരുമ്പേ വിചാരിച്ചിന് ഈ താലി ഒന്ന് മാറ്റണമെന്ന്. തീരെ വർക്കത്തില്ല. ഒരഞ്ച് പവനെങ്കിലും ആക്കണം സുഖട്ടാ. ശ്യാമളെ, ഈ കെ എസ് എഫിന്റെ കുറി വന്നു കഴിഞ്ഞാല് പൈസ കയ്യോടൊന്നും കിട്ടൂല. അതിന് കണക്കായ പൊണ്ണോ സ്വത്തോ പണയം വെക്കണം. ഇടി പെണ്ണുള്ളേ, എന്നാ പിന്നെ എന്തിനാ ഈ കുറി വെക്കുന്നത്? പൊന്ന് വാങ്ങാനാ കുറി വെക്കുന്നത്? കുറി കിട്ടണമെങ്കിൽ പൊന്ന് വെക്കണം. ഇതെന്ത് പരിപാടി? ഈശ്വരാ, ഞാൻ അമ്മേനോടെല്ലാം വിളിച്ച് പറഞ്ഞു, മക്കളെ കാതില് പൊന്നിട്ടിട്ട് ഞാൻ സ്വപ്നവും കണ്ടു. നീ എന്തിനാ ശ്യാമളെ വേണ്ടത് സ്വപ്നം കാണാൻ പോയിനി? സ്വപ്നം കാണാൻ ഞാൻ അങ്ങോട്ട് പോയതല്ല, സ്വപ്നം ഇങ്ങോട്ട് വന്നെയാണ്. ആ, ഞാൻ ശരിയാക്കിട്ട് വരുള്ളൂ. ആ, ഞാൻ ഇവിടെ എത്തി. ആ ഏച്ചി. അല്ല, ഇതെന്നാ ചെക്കൻ ഒന്നും പറയാണ്ട്? അമ്മക്കെന്തെങ്കിലും എന്നാ നീ ഏച്ചി? പിന്നിപ്പോ പണ്ടത്തെ പോലെ ഒന്നുമല്ലല്ലോ. പുതിയ ഒരുപാട് ഫങ്ഷൻ ഉള്ള സിസ്റ്റം വേണം, എന്നാലേ ഇപ്പൊ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. നീ കേറടാ. അല്ല ഏച്ചി, ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ലേ? അമ്മക്കല്ല എന്തുണ്ട്? അമ്മേനെ കാണാതെ രണ്ടീസായി. അളിയന്റെ വരവ് ആനക്കിട്ട് എന്തോ ഒരു പണിയായിട്ട് വന്നു. അല്ലാണ്ട് ഇപ്പം ഇങ്ങോട്ട് വരേണ്ട സാധ്യതയില്ല. ഇതിലക്ക കൊറേ ആൾ അതിൽ നോട്ടുവിട്ടിട്ടുണ്ട്. കിട്ടിയ ഭാഗ്യം. ഓ അതിയാ, എന്നാ പിന്നെ നീ ഇത്ര ലേറ്റ് ആക്കുന്നത്? പോയിട്ട് വാങ്ങറാ. അതാ ഏച്ചി പ്രശ്നം. എൻ്റെ കയ്യിൽ ആകെയുള്ള 50,000 രൂപ, ഒരു 60,000 രൂപ കൂടി ഞാൻ തട്ടിക്കൂട്ടി കഴിഞ്ഞ സംഭവം ഒക്കെ ആയി. അതാ ഞാൻ ബാഗ് ഇങ്ങോട്ട് വന്നേ. ആ, ഞാനിടുന്ന് കിളക്കുന്നുണ്ടല്ലോ. ഒരു 5 പൈസ കിട്ടുന്ന ഇരിക്കണ്ട. നീ തൽക്കാലം എടുത്ത് നിങ്ങൾ തിരിക്ക്. ശരി. അല്ല, ആന്നാ രണ്ടാളും സ്തംഭിച്ചു പോയിനി. അല്ല, അളിയെ കേൾക്കാൻ പറ്റാതായിരുന്നു. കൊണ്ടാ ഞാൻ പോണാ. അളി ഇരിക്ക്. സുഖട്ടാ, ഇവന് സ്റ്റുഡിയോയിലേക്ക് പുതിയ സിസ്റ്റവും അങ്ങനെ എന്തെല്ലോ സാധനങ്ങളെല്ലാം വാങ്ങണമെന്ന് പറയുന്നുണ്ടായിനി. അപ്പൊ അതിന് എന്തെങ്കിലും പൈസ തിരിക്കാൻ പറ്റുമോ വെച്ചിട്ട് വന്ന. ആവശ്യമൊന്നുമില്ല, 2-3 മാസം കഴിഞ്ഞിട്ട് കൊടുത്താ മതിയെന്ന്. ഇതെന്ന നേരം വണ്ണൊന്നും പൂട്ടുകയും ചെയ്യില്ല. പിള്ളേറിയല്ലോ ഒരു കാര്യം. ഈ സാധനം കൈ കിട്ടിക്കഴിഞ്ഞാല് 3 കല്യാണം 3 ആഴ്ച കൊണ്ട് 1 രൂപ ഈ പോക്കറ്റിൽ വന്നു അല്ലേ. അളി, തിരക്കിനിറക്കണ്ടല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നോറ്. എന്തേനു? നിന്റെ കല്യാണം. വേറെ അമ്മാ സുഖു. എടാ ശശാങ്ക, നീ എപ്പം വന്നു? ഞാൻ രാവിലെ വന്നിനി. എന്തുണ്ട്? സോൻ തന്നെ. സോൻ തന്നെ, സോൻ തന്നെ. അമ്മാവൻ ഓ ബഹുമാനിക്കേ. ബഹുമാനിച്ചില്ലെങ്കിൽ അപമാനിക്കണ്ടേ. വേണ്ടത് കിട്ടില്ല. ഇനിയിരുന്നു അമ്മാവെന്ന് പ്രത്യേകിച്ചിട്ട്.
വിശേഷം കൊണ്ടാ? അത് ചെക്കനാടുന്ന് ഭയങ്കര കോയപ്പാക്കുന്നു മോളെ. ആര് സരോജ? ഓനല്ല പ്രശ്നം, പ്രശ്നം നമുക്കല്ലേ. അമ്മാവൻ പ്രശ്നം എന്താന്ന് വെച്ചാ പറ. ഒരു പുതിയൊരു ബൈക്കിന് ഏതാണ്ട് 100,000 രൂപ, അതേ കണ്ടീഷനുള്ളൊരു വണ്ടി 80,000 രൂപയ്ക്ക് കിട്ടും. 56 രൂപ ഓന്റെ കയ്യിലുണ്ട്. ശ്യാമളെ, അപ്പൊ മോശമില്ലേട്ടാ, സമ്പാദിച്ചിന്. അപ്പൊ 56 രൂപ എന്റെ കൈമേലുണ്ട്. നോക്കടാ, കണ്ട് പഠിക്ക്, നിന്നെക്കാട്ടി എത്ര ഇളയതാന്ന്. ഈ അത്താക്കൊമ്പത്ത് ഊഞ്ഞാല് കിട്ടിയാല് ഇത് ആട്ടാനാളുണ്ടേ. അത് വേണം. എന്നേരാന്ന് അമ്മായി പറഞ്ഞ ശ്യാമളക്കൊരു കുറിയടിച്ചിട്ടുണ്ട്. തൽക്കാലം സുഖോട് പറഞ്ഞിട്ട് അത് റൂൾ ചെയ്യാന്ന്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. ഇന്ന് തന്നെ സംഭവം നടന്നില്ലെങ്കിൽ ബൈക്ക് വല്ല ആംബുലൻസ് കൊണ്ടുപോകും. എന്നാ ജക്കം പറയുന്നു. എല്ലേച്ചി, എന്റെ കാര്യം പറ. ഞാൻ ഇറങ്ങുവാ, പണി കുറവെങ്കിലും സ്റ്റുഡിയോ കൂട്ടാൻ പറ്റില്ലല്ലോ. നിക്കടാ, കൊറേ കൂടി വന്നിട്ട് ചായ കുടിച്ചിട്ട് പോവാ. ചായ ഒന്നും വേണ്ട. അയ്യോ, ചായ ഒന്നും കുടിക്കാൻ സമയമില്ല മോളെ, അനക്ക് വേറെ പോവാനുണ്ട്. ഫോണ് തിരക്ക്, തിരക്കോട് തിരക്കന്നെ. ഹലോ, ഏകദേശം എല്ലാം സെറ്റിലായി, ഞാൻ അടുത്തന്നെ ഉള്ളേ. ഒരു 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 മണിക്കൂറുണ്ടെത്തും. ഹലോ, ചാർജ് തീർന്നു. അതെയാ ചേച്ചി, ഒന്നിത്. അല്ലടാ, ഇതെന്ന കഥ, ഈ രാവിലെ 10 മണിയല്ലായിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് നിന്റെ ഫോണിൽ മുഴുവൻ ചാർജ് തീർന്നു. എല്ലാളെ, നമ്മള് കസ്റ്റമറെ നമ്മളിങ്ങനെ വിളിച്ചു വിളിച്ചു ഇതാക്കുമ്പോ നമ്മള് അങ്ങനെ സംഭവം നല്ലേ, പക്ഷെ കീശയിലൊന്നും വരുന്നില്ല. നമ്മള് ജോലിയൊക്കെ നടക്കണ്ടേ. അതല്ലോ ക്യാമറ സംഭവം അറിയാ. ഇപ്പൊ നാട്ടിൽ ഇവൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ പോയി കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ആ മാസത്തിനുള്ളിൽ ആ പെണ്ണിന്റെ കല്യാണം ഉറപ്പാ. ഇവനും വായിച്ചല്ല, വേറെ ആരെങ്കിലും വായിച്ചോടാ. അയ്യാടാ, ഓ ഹലോ. ആ പറഞ്ഞിട്ടുണ്ട്. ആ ശരിയാവും, എത്രയാണെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആ അത് പറയാം. ആ ആ അത് ഞാൻ അടിയിലെ ടൗസറിന്റെ ഈശ ഇട്ടോളൂ. ആപ്പയ്യോ, ആ നീ വെക്ക്, ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാ മാവാ? അത് ഞാൻ മറന്നത്, ഓള് ഓർമ്മിപ്പിച്ചാ ചുമ്മാ. എന്നാന്നമ്മാവാ ഇടക്കിടക്കേ വിളിച്ചോണ്ടിരിക്കുന്ന അമ്മായി. അതിപ്പോ ഇന്നെ ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ ആ വീട്ടിൽ നിക്കാൻ കയ്യിലപ്പോ. ആന്റി. ആ അമ്മു, വാ മോളെ. ഇതാ എന്തേമു? എന്നാ? അച്ഛൻ തന്നെയാ. അച്ഛൻ തന്നെയാ കൊടുക്കാൻ പറഞ്ഞു. അച്ഛൻ തരാ. എന്നാ സംഭവം? എന്താ? ഇത് ഹാജിക്കാന്റെ കത്താന്നല്ല ശ്യാമളെ? ഇതെന്താന്ന് എനക്കറിയില്ല. എന്ത് നാണാട്ട സുഖു, എനക്കറിയില്ല. ഇതെന്താന്ന്? ഇങ്ങോണ്ട. അല്ലമ്മാവ പ്രിയപ്പെട്ട സുകുമാരൻ, വർഷാപ്പിന്റെ വാടകയായ 1,000 രൂപ 1.5 വർഷമായി നീ തന്നിട്ട് എന്നാണടാ, എന്നാന്ന് നിങ്ങൾ കളിക്കുന്നിടുന്ന് രണ്ടു. പലതവണ ഞാൻ നിങ്ങളോട് കുടിശ്ശിക തരാൻ പറഞ്ഞിട്ടു, കൊറോണയുടെ കാര്യം പറഞ്ഞ് തടിയ. നാളെ രാവിലെ 10 മണിക്ക് മുമ്പായി 140,000 രൂപ എനിക്ക് എത്തിച്ചില്ലെങ്കിൽ ഉച്ചയോടുകൂടി പോലീസുകാരുമായി വന്ന് വണ്ടികളെല്ലാം വലിച്ചു പുറത്തിട്ട് ഞാൻ വർക്ക്ഷോപ്പ് പൂട്ടുന്നതായിരിക്കും. പടച്ചോനെ ഓർത്ത് 10 കൊല്ലമായിട്ടൂടെ നമ്മുടെ സ്നേഹബന്ധം ഇല്ലാണ്ടാക്കരുത്. നമുക്ക് നടക്കാൻ കഴിയാത്ത കാര്യം നിനക്ക് അറിയാമല്ലോ. നാളെ രാവിലെ 10 മണിക്ക് ഇൻഷാ അള്ളാ എന്ന് സുബീർ രാജി കുത്ത് രണ്ടൊപ്പ്. എന്നാണടി ഇത്? എന്നായിത്? ഇങ്ങോട്ടോട്ട്. അല്ല ശ്യാമളെ, ഇതെന്തെന്നാണ് ഹാജിക്ക് എഴുതിന്? അയാൾ ഇതെന്തല്ല എഴുതി പിടിപ്പിച്ചിരിക്കുന്നു? ബേജാറാവണ്ടെന്ന് ശ്യാമളിപ്പൊന്ന് ചെയ്യാ. എടാ ശശു, നിന്റെ കയ്യിൽ ആ കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടിട്ട് എത്ര പൈസ ഇല്ലേ?
അതിനെപ്പറ്റിട്ട് ചേച്ചിയോടെ ബേജാറാവണ്ട, അത് ഞാൻ വേറെ എടുത്തെങ്കിലും ശരിയായിക്കോളൂ. 50 ഇല്ലേ നിന്റെ കൈമല്? അത് 50 ഉണ്ട്, അത് സിസ്റ്റം വാങ്ങണ്ട പൈസ. അതെന്താന്നറിയാ, അത് ഇന്നെ വാങ്ങിയില്ലേ പോയാ പോയ തന്നെയല്ലേ. അല്ല അമ്മാവ, മറ്റേ ഷനോജിന്റെ ബൈക്ക് വാങ്ങാൻ വേണ്ടി വെച്ച 56,000 കൈമയില്ലേ? ഷനോജിന്റെ കയ്യിൽ 56 56 ഉണ്ട് എന്ന് പറഞ്ഞിനി. ചക്കൻ ഈയിടക്ക് ഒരു മൊബൈൽ ഫോൺ മേടിക്കാൻ വേണ്ടി എന്തെല്ലാം തരികര് കാണിച്ചിട്ട് ചക്കൻ മേടിച്ചിരുന്നറിയാ, വിശ്വസിക്കാൻ പറ്റൂല. അല്ല ഏച്ചി ഫോണിങ് എടുക്ക്, ഫോൺ കൊടുക്ക്. ഞാൻ വിടുവോ ഇന്ന് മോനെ സുഖം, നമുക്ക് പിന്നെ കാണാം. അനക്ക് തിരക്കുണ്ട്, കാരണം എന്ന് വെച്ചാൽ ഇനി ഞാൻ എത്ര നേരം പോയാൽ ഈ ഓള വായിലുള്ളത് ഞാൻ കാക്കണം. തിരക്കുണ്ടല്ലേ, ഞാൻ പോവാടാ. നീ ശ്യാമിനോട് പറഞ്ഞ എന്നാ ശരി. എല്ലാം പറഞ്ഞ മതിട്ടോ. ഏച്ചി ഫോണ്, ശ്യാമളെ ആ ഫോണിങ് എടുത്തോട്ടാ. ചാർജ് ഒന്നും കേറിയിട്ടടാ. ശ്യാമളെ നീ ചാവിങ് എടുക്ക്. എന്തിനി സുബീർ ഖാനെ കണ്ടിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കട്ട്? എന്തെന്ന് അയാൾ എന്തെല്ലാം നീ എഴുതി പിടിപ്പിച്ചിന്? നിങ്ങൾ എഴുതി പോണ്ടപ്പ, അടി ഇരുന്നട്ടെ. പിന്നെ ചോദിക്കണ്ടേ? ആ കത്ത് സുബീർക്ക് എഴുതിയോ എന്നല്ല. പിന്നെ അത് നിർമ്മലേച്ച് എഴുതിയല്ലേ. കുന്തോ അമ്മാവനും ശശാങ്കനും പൈസക്ക് വന്നേരോ എന്ത് പറഞ്ഞിട്ട് അവരെ മടക്കി അയക്കുവാന്ന് വിചാരിച്ച് നിക്കുമ്പോന്ന് ഞാൻ നിർമ്മലേച്ചിനെ പോയിട്ട് വിളിച്ച്. ചായ വെക്കാൻ പോയ സമയത്ത് അതാന്ന് ട്രിക്ക്. അത് പറ. പിന്നെ പൈസക്ക് വന്നാല് നമ്മൾ ഒന്നും പറയാണ്ട് ഓടി രക്ഷപ്പെട്ടു വേണ്ട. നിന്നെ സമ്മതിച്ചിനട്ടാ. ഞാനാരെ മോള് നോക്കണ്ടേ? സുഗുന്റെ ശ്യാമള.